നമസ്കാരം. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ കണക്ക് പോലും തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ഈ സന്ദേശം ഓർത്തുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആർഷ ബൈജു. വിശപ്പകറ്റാൻ വിയർപ്പിനെ തുടച്ചവർ, വെയിലിനെ അതിജീവിച്ചവർ, വിത്തുകളെ പൊന്മേനിയായി വിതച്ചവർ, കൊയ്തവർ, വിളയിച്ചവർ, കരുത്തൻ കളകളെ വലിച്ചെറിഞ്ഞവർ, വീഴാതെ നിന്നവർ, വിജയിച്ചവർ, അവർ വയലിൻ്റെ മക്കൾ, മണ്ണിൻ്റെ മക്കൾ. ഇന്ന് ദേശീയ കർഷക ദിനം. വിശേഷങ്ങളറിയാം ആദ്യമായി ഗുഡ് മോർണിംഗ് മലയാളത്തിൽ. കർഷകർക്കായി ദേശീയ തലത്തിൽ ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് December 23. കർഷക കുടുംബത്തിൽ ജനിച്ച് പിന്നീട് പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ച സാധാരണക്കാരനായ ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾക്കായി നിലകൊള്ളുകയും അവരുടെ ആവശ്യങ്ങൾക്കായി പോരാടുകയും ചെയ്ത നേതാവായിരുന്നു അദ്ദേഹം. ചോട്ടൂറാം എന്ന കർഷക നേതാവിന്റെ ആശയങ്ങളുടെ ചുവട് പിടിച്ച് 1978 December 23 അദ്ദേഹം തന്റെ 76-ാമത്തെ വയസ്സിൽ കിസാൻ ട്രസ്റ്റ് രൂപവത്കരിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് ആ ദിവസം കർഷക ദിനമായി ആചരിച്ചു വരുന്നത്. രാജ്യത്തിന്റെ നട്ടെല്ല് തന്നെ കർഷകരാണ്. നാടിന്റെ സാമ്പത്തിക പുരോഗതിക്കായി സംഭാവന നൽകുന്നവരാണ് കർഷകർ. അതുകൊണ്ട് തന്നെ ദേശീയ കർഷക ദിനാചരണം രാജ്യത്തെ മുഴുവൻ കർഷകരെയും കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ച് രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകരെ സഹായിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. May 1983 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ച കപിൽ ദേവിനെ അടിസ്ഥാനമാക്കിയുള്ള ബോളിവുഡ് ചിത്രം 83 വിശേഷങ്ങൾ കാണാം അടുത്തതായി ഗുഡ് മോർണിംഗ് മലയാളത്തിൽ. ബോളിവുഡ് ചിത്രം 83 ഡൽഹിയിൽ നികുതിരഹിതമായി പ്രഖ്യാപിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇന്ത്യയുടെ ചരിത്രപരമായ 1983 ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. രൺവീർ സിംഗ് കപിൽ ദേവായി എത്തുന്ന ചിത്രത്തിൽ കപിൽ ദേവിന്റെ ഭാര്യ റോമിയുടെ വേഷത്തിലെത്തുന്നത് ദീപിക പദ്കോണാണ്. കബീർ ഖാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഹാരി സന്ധു, താഹിർ രാജ് ഫാസിൽ, സാദിഖ് സലീം, അമ്മി വിർക്ക്, ജെനിൻ ശർണ എന്നിവരാണ് മറ്റു അഭിനേതാക്കൾ. ചിത്രം December 24 പ്രേക്ഷകർക്ക് മുന്നിലെത്തും. മലയാളത്തിലും ചിത്രം എത്തിക്കുമെന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ടിപ്സുമായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. വിശേഷങ്ങൾ അറിയാം ഗുഡ് മോർണിംഗ് മലയാളത്തിൽ. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 1992, 1996, 2001, 2006, 2010 വർഷങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തിയ ടീമുകളിൽ സച്ചിൻ ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ 10 സെഞ്ചുറികൾ നേടിയ താരം കൂടിയാണ് അദ്ദേഹം. ഫ്രണ്ട് ഫൂട്ടിൽ ഊന്നിയുള്ള പ്രതിരോധം ദക്ഷിണാഫ്രിക്കയിൽ പ്രാധാന്യമേറിയതാണെന്ന് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ബോറിയ മജുന്ദാറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സച്ചിൻ പറഞ്ഞത്. ഒരു നല്ല വീടിന് തുല്യം വയ്ക്കാൻ ലോകത്ത് ഒരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വയ്ക്കാൻ ലോകത്ത് ഒരു അധ്യാപകനുമില്ല എന്ന സന്ദേശത്തോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് മലയാളം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.